Hello friends, ellarkum namaskaram. Innathe video nammala cargalil upayogikkunna automatic transmission, automatic gearbox kale kurichana samsarikkan povunnathu. Namukkarayam ippo aalukal koodathilum vaangikkan aagrahikkunnathu automatic gearbox ulla cargalana. Kaaranam automatic cargalu odikkan valare easy aanu. Adhu pole thanne automatic cargalu adhigam skill illatha oru driverkku vare easy aayittu odikkan vendi saadhikkum. Innathe video nammala pradhanamayi moonu type automatic gearbox kale kurichana samsarikkan povunnathu. Onnamathathu AMT, automated manual transmission. Randamathathu CVT, continuous variable transmission. മൂന്നാമത്തേది DCT ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഈ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും ഇപ്പോ ഇറങ്ങുന്ന കാറുകളിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിനു പുറമേ ആദ്യം ഉപയോഗിച്ചിരുന്ന ഒരു കൺവെൻഷണൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട് അത് ഈ ടോർക്ക് കൺവെർട്ടറും പ്ലാനറ്ററി ഗിയർ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല നമ്മൾ ഈ വീഡിയോയിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന AMT CVT DCT ഗിയർ ബോക്സുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് വളരെ ഡീപ്പ് ആയിട്ടുള്ള വർക്കിംഗിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല സാധാരണ അതിൻ്റെ ഒരു ബേസിക് വർക്കിങ്ങും അതിൻ്റെ അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജുകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ഒരു ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷൻ എന്തിനാണ് ഒരു കാറിൽ ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നമ്മളൊരു കാർ ഓടിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കാറിൽ കയറിയിരിക്കും ഫസ്റ്റ് ഗിയറിലിടും വണ്ടി മുന്നോട്ടെടുക്കും പിന്നെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഗിയർ സെക്കൻഡിലേക്കിടും തേർഡിലേക്കിടും ഫോർത്തിലേക്കിടും അങ്ങനെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ വിചാരിക്കും ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷൻ സ്പീഡിനെ വേരി ചെയ്യിക്കലാണെന്ന് ശരിയാണ് ഗിയർ ബോക്സിൻ്റെ ഒരു ഫംഗ്ഷൻ സ്പീഡിനെ വേരി ചെയ്യിക്കൽ തന്നെയാണ് പക്ഷേ ഗിയർ ബോക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ടോർക്കിനെ വേരി ചെയ്യിക്കലാണ് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി മുന്നോട്ടെടുക്കുമ്പോഴും അതുപോലെ തന്നെ കയറ്റം കയറുമ്പോഴും ഒരു ഹമ്പ് ചാടിയതിന് ശേഷം വണ്ടി പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോഴൊക്കെ നമുക്ക് അവിടെ സ്പീഡല്ല ആവശ്യം അവിടെ നമുക്ക് ടോർക്കാണ് ആവശ്യം അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആവശ്യമായിട്ടുള്ള ടോർക്കിനെ സപ്ലൈ ചെയ്യലാണ് ഒരു ഗിയർ ബോക്സിൻ്റെ യഥാർത്ഥ ഫംഗ്ഷൻ നമുക്കറിയാം ഫസ്റ്റ് ഗിയറിലും റിവേഴ്സ് ഗിയറിലും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ടോർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഗിയർ കൂടി വരുന്നതിനനുസരിച്ച് ടോർക്ക് കുറയും സ്പീഡ് കൂടുകയും ചെയ്യും ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം ആദ്യം നമ്മൾ AMT ഗിയർ ബോക്സുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് AMT ഒരു സെമി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇത് നമുക്ക് അധികം വിലയില്ലാത്ത കാറുകളിലൊക്കെ AMT ഗിയർ ബോക്സ് അവൈലബിൾ ആണ് മാരുതിയുടെയും റെനോയുടെയും കാറുകളിലൊക്കെ അധികം വിലയില്ലാത്ത കാറുകളിലൊക്കെ ഈ ഒരു AMT ഗിയർ ബോക്സ് ഓപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട് AMT ഗിയർ ബോക്സ് ഉള്ള കാറുകൾ ഓടിക്കാൻ വളരെ ഈസിയാണ് നമ്മൾ കാറിൽ കയറിയിരിക്കുക ഡ്രൈവ് മോഡിലിടുക ജസ്റ്റ് ആക്സിലറേറ്റർ മാത്രം കൊടുത്താൽ മതി വണ്ടി സ്മൂത്തായിട്ട് പോയിക്കോളും നമ്മൾ ക്ലച്ചോ ഗിയറോ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ AMT ഗിയർ ബോക്സിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് AMT ഗിയർ ബോക്സ് ശരിക്കും ഒരു മാനുവൽ ഗിയർ ബോക്സ് പോലെ തന്നെയാണ് പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഒരു മാനുവൽ ഗിയർ ബോക്സിൽ നമ്മളാണ് ഗിയർ മാറ്റുന്നതും ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ പക്ഷേ AMT ഗിയർ ബോക്സിൽ ഗിയർ ചേഞ്ച് ചെയ്യുന്നതും ക്ലച്ചിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് പകരം ഒരു ഹൈഡ്രോളിക് സിസ്റ്റം ആയിരിക്കും ചെയ്യുന്നത് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് ആയിരിക്കും ഈ ക്ലച്ചിനെ ഓപ്പറേറ്റ് ചെയ്യലും ഗിയർ ചേഞ്ച് ചെയ്യലൊക്കെ ചെയ്യുന്നത് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടും ഇങ്ങനെ വണ്ടിയുടെ സ്പീഡും ആക്സിലറേറ്ററിൻ്റെ പൊസിഷനും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും ഈ ആക്ച്വേറ്റേഴ്സിനെ വർക്ക് ചെയ്യിപ്പിച്ച് ഗിയറിനെയും ക്ലച്ചിനെയും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത് അതുകൊണ്ട് ഒരു AMT ഗിയർ ബോക്സ് മെക്കാനിക്കൽ പ്ലസ് ഇലക്ട്രോണിക് പ്ലസ് ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഇനി എന്താണ് ഒരു AMT ഗിയർ ബോക്സിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്നതിനെ കുറിച്ച് പറയാം AMT ഗിയർ ബോക്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിന് വില വളരെ കുറവാണ് അധികം വിലയില്ലാത്ത കാറുകൾ വരെ ഈ ഒരു ഗിയർ ബോക്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ വളരെ കുറവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി നല്ല കൂടുതലാണ് ഏകദേശം ഒരു മാനുവൽ കാറിൻ്റെ ഒരു ഏകദേശം സെയിം മൈലേജ് തന്നെ നമുക്കൊരു AMT ഗിയർ ബോക്സ് ഉള്ള കാറുകളിലും കിട്ടും AMT ഗിയർ ബോക്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഗിയർ ബോക്സിൽ ഗിയർ ഷിഫ്റ്റിംഗ് അത്ര സ്മൂത്ത് ആയിരിക്കില്ല നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ച് ജെർക്കി ആയിട്ട് ഫീൽ ചെയ്യും എല്ലാ AMTകളിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല പക്ഷേ വളരെ വില കുറഞ്ഞ AMT കാറുകളിലൊക്കെ ഈ ഒരു പ്രശ്നം ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു AMT ഗിയർ ബോക്സിൽ നമുക്കൊരു മാനുവൽ മോഡ് കിട്ടും ഡ്രൈവർക്ക് ഒരു മാനുവൽ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടി AMT ഗിയർ ബോക്സുള്ള കാറുകളിൽ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിട്ടുള്ള CVT കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് CVT ഗിയർ ബോക്സും നമുക്ക് വില കുറഞ്ഞ കാറുകളിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് കാറുകളിലും CVT ഗിയർ ബോക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സാധാരണ ഗിയർ ബോക്സുകളുള്ള പോലത്തെ ടീത്ത് ഉള്ള ഗിയറുകളല്ല CVT ഗിയർ ബോക്സിൽ യൂസ് ചെയ്യുന്നത് CVTയിലെ ബെൽറ്റും പുള്ളിയുമാണ് യൂസ് ചെയ്യുന്നത് CVT ഗിയർ ബോക്സിൽ രണ്ട് പുള്ളികളും അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബെൽറ്റുമായിരിക്കും ഉണ്ടായിരിക്കുക സാധാരണയായിട്ട് സ്റ്റീലിൻ്റെ ബെൽറ്റാണ് ഇപ്പോൾ CVT ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ CVT ഗിയർ ബോക്സ് ഒരു സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സ് ആണ് പക്ഷേ ഇൻഫിനിറ്റ് ഗിയർ റേഷ്യോസ് ആയിരിക്കും നമുക്ക് ആ ഒരു ഗിയർ ബോക്സ് നിന്ന് കിട്ടുക നമ്മുടെ സാധാരണ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണെങ്കിൽ
5 gear ratios ആയിരിക്കും ആ ഒരു gear box നിന്ന് കിട്ടുന്നത് പക്ഷേ ഒരു CVT gear box നിന്ന് ഒരുപാട് gear ratios നമുക്ക് കിട്ടും അതായത് നമ്മൾ ഓരോ സ്പീഡിന് അനുസരിച്ച് ഒരു gear ratio ഓട്ടോമാറ്റിക്കേ സെറ്റ് ചെയ്യും അത് നമ്മൾ ഓരോ ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് gear ratios ഓട്ടോമാറ്റിക്കേ ആയിട്ട് സെറ്റ് ചെയ്യും ഓരോ സ്പീഡിന് അനുസരിച്ച് ഓരോ ഇൻസ്റ്റന്റിൽ gear ratio കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു gear boxനെ CVT കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത് CVT വർക്കിംഗ് സിമ്പിൾ ആണ് പക്ഷെ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അത് പറഞ്ഞ് ഈ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവുന്നതാണ് അതുപോലെ തന്നെ CVT ഗിയർ ബോക്സ് ആണ് നമ്മുടെ സ്കൂട്ടറുകളിൽ യൂസ് ചെയ്യുന്നതെന്ന് അധികം ആളുകൾക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും CVT ഗിയർ ബോക്സിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആയിരിക്കും ഈ ഒരു കാറിൽ നിന്ന് കിട്ടുന്നത് കാരണം യാതൊരുവിധ ഗിയർ ഷിഫ്റ്റിംഗും ഇവിടെ നടക്കുന്നില്ല സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ റേഷ്യോ ചേഞ്ചിങ് മാത്രമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആയിരിക്കും ഈ ഒരു കാറിൽ നിന്ന് കിട്ടുന്നത് ഇനി നമ്മൾ CVT ട്രാൻസ്മിഷന്റെ ഡിസഡ്വാൻറ്റേജുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒരു CVT കാറിന് സാധാരണ ഒരു മാനുവൽ കാറിനേക്കാളും മൈലേജ് കുറച്ച് കുറവായിരിക്കും അതുപോലെ തന്നെ CVT കാറിന്റെ മറ്റൊരു പ്രശ്നമാണ് റബ്ബർ ബാൻഡ് എഫക്ട് അതായത് നമ്മൾ ഹാർഡായിട്ട് ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് എഞ്ചിന്റെ സ്പീഡ് കൂടും പക്ഷേ ആ ഒരു സ്പീഡ് വീലിലേക്ക് എത്താൻ ഒരു ഡിലേ വരും ഇതിനെയാണ് റബ്ബർ ബാൻഡ് എഫക്ട് എന്ന് പറയുന്നത് ഒരു റെസ്പോൺസ് പെട്ടെന്ന് കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ CVT കാർ ഓടിക്കാൻ അത്ര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കില്ല അതും ഒരു CVTയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇനി നമ്മൾ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ DCT കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് DCT ഗിയർ ബോക്സ് അത്യാവശ്യം വിലയുള്ള കാറുകളിലൊക്കെ ലഭ്യമായിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് അത്യാവശ്യം വിലയുള്ള ലക്ഷറി കാറുകളിലും സ്പോർട്സ് കാറുകളിലൊക്കെയാണ് സാധാരണയായിട്ട് DCT ഗിയർ ബോക്സ് കാണുന്നത് DCT കൺസ്ട്രക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് ഗിയർ ബോക്സുകൾ ഒരു സിംഗിൾ അസംബ്ലി ആക്കി ഒറ്റ യൂണിറ്റിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ് DCT ഗിയർ ബോക്സിനുള്ളത് അതുപോലെ തന്നെ പേര് പറയുന്ന പോലെ രണ്ട് ക്ലച്ചുകളും ഈ ഒരു സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു സെറ്റ് ഗിയറുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ക്ലച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അടുത്ത സെറ്റ് ഗിയറുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ മറ്റൊരു ക്ലച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു 6-speed DCT ഗിയർ ബോക്സ് ആണെന്ന് വിചാരിക്കുക ഈ ഗിയർ ബോക്സിൽ ഓഡ് നമ്പർ ഗിയറുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ ക്ലച്ച് ആയിരിക്കും അതായത് ഫസ്റ്റ് ഗിയർ തേർഡ് ഗിയർ ആൻഡ് ഫിഫ്ത് ഗിയറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ക്ലച്ച് ആയിരിക്കും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈവൻ നമ്പറുള്ള ഗിയറുകൾ അതായത് സെക്കൻഡ് ഗിയർ ഫോർത്ത് ഗിയർ 6th ഗിയർ അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ ഈ 4 ഗിയറിനെയും ഓപ്പറേറ്റ് ചെയ്യാൻ മറ്റൊരു ക്ലച്ചുമായിരിക്കും ഉണ്ടായിരിക്കുക ഇനി എന്തിനാണ് ഓരോ സെറ്റ് ഗിയറുകളും സെപ്പറേറ്റ് ക്ലച്ചുകളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയാം ഒരു DCT കാർ എല്ലാ കാറുകളെയും പോലെ ഫസ്റ്റ് ഗിയറിലായിരിക്കും മുന്നോട്ട് പോകുന്നത് ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് വന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്ലച്ച് ഏതാണോ ആ ഗിയർ ക്ലച്ചിലേക്കായിരിക്കും എഞ്ചിനിൽ നിന്ന് വരുന്ന ഡ്രൈവ് കിട്ടുന്നത് അപ്പോൾ നോർമലായിട്ട് കാറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ സിസ്റ്റത്തിന് അറിയാം അടുത്ത ഗിയർ ആവശ്യമുള്ളത് സെക്കൻഡ് ഗിയറാണ് അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സെക്കൻഡ് ഗിയറിനെ അവിടെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ സജ്ജമാക്കി വെക്കും അവിടെ പ്രീ സെലക്ട് ചെയ്ത് വെക്കും അപ്പോൾ ഈ ഫസ്റ്റ് ഗിയർ മാറുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സെക്കൻഡ് ഗിയറിനെ അവിടെ എൻഗേജ് ചെയ്യിക്കും ഇനി സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഗിയർ ഷിഫ്റ്റിംഗ് നടക്കും അതിനാണ് രണ്ട് ക്ലച്ചുകൾ അവിടെ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് ക്ലച്ചുകൾ ഉപയോഗിച്ച് ഓരോ സെറ്റ് ഗിയറുകളെയും വർക്ക് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ആയിരിക്കും ഒരു DCT ഗിയർ ബോക്സിൽ നടക്കുന്നത് അതുപോലെ തന്നെ DCT ഉള്ള കാറുകളിൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ആക്സലറേഷൻ ആയിരിക്കും കിട്ടുന്നത് ഈ പറഞ്ഞ 3 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വെച്ച് ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റം DCT ആണ് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നതും DCT നിന്നായിരിക്കും അതുപോലെ തന്നെ DCT കുറച്ച് ഡിസഡ്വാൻറ്റേജുകളുണ്ട് DCT വളരെ എക്സ്പെൻസീവ് ആണ് ഇത് മെയിൻ്റനൻസ് വളരെ എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ DCT അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല പെട്ടെന്ന് കേട് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് കംപ്ലൈൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ വളരെ പ്രൈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സിസ്റ്റമാണ് നല്ലതെന്ന് തോന്നുന്നത് അതുപോലെ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി